കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മലയാള ദിനമായും നവംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങൾ മലയാള ഭാഷ വാരാചരണമായും നാം ആഘോഷിക്കുക. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഭരണഭാഷ മലയാളമാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തുന്നതിന് 1957 കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചത് EMS സർക്കാരാണ്. 1969 കേരള ഔദ്യോഗിക ഭാഷാ ആക്ടും നിലവിൽ വന്നു. കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് 2015 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നിയമപരമായി ഇംഗ്ലീഷിലും മറ്റ് ന്യൂനപക്ഷ ഭാഷകളിലും ഉപയോഗിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഒഴികെ ഭരണഭാഷ പൂർണ്ണമായും മലയാളത്തിലായിരിക്കണമെന്ന് 2017 May 1 ഭരണഭാഷാ പ്രഖ്യാപനം വഴി സർക്കാർ നിഷ്കർഷിക്കുകയുണ്ടായി. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഭരണഭാഷ മാതൃഭാഷയായിരിക്കേണ്ടത് അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എങ്കിൽ മാത്രമേ ജനകീയ വികസന മാതൃക അർത്ഥപൂർണമാവുകയുള്ളൂ. ഭരണഭാഷാ ഉപയോഗത്തിന് ഒരു ഏകീകൃത രൂപം കൊണ്ടുവരാനും വ്യക്തമായ പദ സ്വീകാര്യ നയം രൂപീകരിക്കുവാനും സർക്കാർ ശ്രമിക്കും. മലയാളം ഭരണരംഗത്ത് ഉപയോഗിക്കുമ്പോൾ നാം നേരിടുന്ന ഒരു പ്രതിസന്ധി സാങ്കേതികവിദ്യയുമായി ഭാഷയെ കൂട്ടിയിണക്കുക എന്നതാണ്. സാങ്കേതിക രംഗത്ത് നാം ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും പലപ്പോഴും മലയാള ഭാഷയുമായി ചേർന്നു പോകാത്ത സ്വഭാവമുള്ളതാണ്. ഇത് മലയാള ഉപയോഗത്തെ പ്രതിസന്ധിയിലാക്കും. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്ന പരിശോധനയും സർക്കാർ നടത്തും. മാതൃഭാഷയെ പരിപോഷിപ്പിക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ ഭാഷകളെയും സർക്കാർ ചേർത്ത് പിടിക്കും. 10 വരെ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ സർക്കാർ സർവീസിൻ്റെ ഭാഗമായാൽ നിരീക്ഷണ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മലയാളം അഭിരുചി പരിശോധിക്കുന്നതിനായി പരീക്ഷ നടത്തുന്നതിനുള്ള നിയമഭേദഗതി അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് ഭരണരംഗത്ത് മലയാളം ഉപയോഗിക്കാൻ കഴിയുന്നവരാണ് സർക്കാർ സർവീസിലേക്ക് വരേണ്ടതെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ, ഭരണഭാഷ പൂർണ്ണമായും മാതൃഭാഷയായി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ സേവനങ്ങൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് തങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളും ബോധവാന്മാരായിരിക്കണം. അതിനായുള്ള ബോധവൽക്കരണ പരിപാടികൾ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കുമായി സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കും.
ഇത്തരത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സമഗ്രതയിലൂന്നിയ ഒരു ജനകീയ ഭാഷാ ബദൽ നമുക്ക് കെട്ടിപ്പടുക്കാം.